കരലിൽ കുടിയിരിക്കണമേ, എൻ്റെ പാദമിടരാതിരിക്കുവാൻ ഇന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തക പരിജ്ഞാനവും നീയല്ലോ, പുല്ലുമാടയും പൂമണി മേടയും തുല്യമായി തോറും ശക്തിയും നീയല്ലോ. ഇങ്ങും ഇങ്ങും നിറയും വെളിച്ചമേ, കരളിൽ കുടിയിരിക്കണമേ. പ്രിയപ്പെട്ട എച്ച് എം, പി ടി എ പ്രസിഡന്റ് ശ്രീ സുഹൈൽ സാഹിബ്, എം ടി എ പ്രസിഡന്റ് ഷെനി മാഡം, സയൻസ് ക്ലബ് ഭാരവാഹികളെ, എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പരിസ്ഥിതി ദിനാചരണ ആശംസകൾ. ഇപ്പോൾ 2021-22 അധ്യയന വർഷത്തിലെ, അല്ലെങ്കിൽ 2021 ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓൺലൈൻ മീറ്റിങ്ങിലാണല്ലോ നമ്മളിപ്പോൾ കൂടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, പരിസ്ഥിതി ദിനാചരണം ലോകമെമ്പാടും യു എൻ നടപ്പാക്കിയിട്ടുള്ളത് ലോക ജനതയെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത വിളിച്ചറിയിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും പരിസ്ഥിതി എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യാസവും പ്രാധാന്യവും ഉണ്ട്. കാരണം നമുക്കറിയാം, ലോകം ഒന്നടങ്കം, ലോകത്തിൻ്റെ എല്ലാ മുക്കും മൂലയും കൊറോണ എന്ന ഈ ഒരു മഹാമാരി കാരണം, അതിൻ്റെ കെടുതികൾ കാരണം ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഈ ഒരു കാലത്ത് നമ്മുടെ കൊച്ചു കേരളവും നമ്മളും എല്ലാം തന്നെ അതിനെതിരെ അരയും തലയും മുറുക്കി എന്ന് പറഞ്ഞാൽ തെറ്റില്ല, അങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ ഒരു പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. എന്നിരുന്നാലും ഈ ഒരു ദിനാചരണം, നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടിൽ തന്നെ ആണെങ്കിലും ഈ ഒരു ദിനം ആചരിക്കാതിരിക്കാൻ ആർക്കായാലും സാധിക്കില്ല. ഇപ്പം നമുക്കറിയാം, സാധാരണ നമ്മുടെ സ്കൂളുകളിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും നമ്മൾ ഈ ഒരു ദിനം ആചരിക്കുന്നത് പലവിധ മത്സരങ്ങളും നടത്തിക്കൊണ്ടും, അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഓരോ കുട്ടിക്കും ഒരു തൈ വീതം നൽകിക്കൊണ്ട് ഓരോ കുട്ടിയോടും ഒരു തൈ നടുന്നതിൻ്റെ പ്രാധാന്യവും ആ മരം പ്രകൃതിക്ക് നൽകുന്ന അതിൻ്റെ ഗുണഗണങ്ങളും പറഞ്ഞുകൊണ്ടും അത് പഠിപ്പിച്ചുകൊണ്ടും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മരം നൽകിക്കൊണ്ട് ഇങ്ങനൊരു ദിനം ആചരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ വർഷം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ, അങ്ങനെ കുട്ടികൾക്ക് തൈകൾ നൽകിക്കൊണ്ടുള്ള ഒരു ആചരണം നമുക്ക് സാധ്യമല്ല. അപ്പോൾ ഈ വർഷം നമ്മുടെ സ്കൂളിൽ നമ്മളത് സംഘടിപ്പിച്ചിട്ടുള്ളത് 4 മത്സര വിഭാഗങ്ങളിലൂടെയാണ്. നിങ്ങൾ അതിൻ്റെ പോസ്റ്ററൊക്കെ മുൻപ് കണ്ടതാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചങ്ങാതിമരം എന്ന ഒരു ആശയമാണ്. അതായത് കുട്ടികൾ ഇന്ന് സ്വന്തം വീട്ടിൽ, നമ്മുടെ വീട്ടിൽ ലഭ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു വൃക്ഷത്തൈ നടുക, എന്നിട്ട് ആ വൃക്ഷത്തൈയെ നല്ല രീതിയിൽ പരിപാലിച്ച് അടുത്ത വർഷം പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ അന്ന് ആ തൈയിൻ്റെ വളർച്ചയും ആ തൈയുടെ വളർച്ചയിൽ ആ കുട്ടി വഹിച്ച ഓരോ പങ്കുകളും അവതരിപ്പിക്കുക. അങ്ങനെ അന്ന് നമുക്ക് അതിൻ്റെ വിജയം കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ്. ഏറ്റവും നല്ലൊരു ആശയമാണത്. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടുതൽ വസ്തുതകളിലേക്ക് ഞാൻ കടക്കുന്നില്ല, വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ഓൺലൈൻ പരിസ്ഥിതി ദിനാചരണത്തിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. അപ്പോൾ നമ്മുടെ എച്ച് എം, പി ടി എ ഭാരവാഹികൾ, സയൻസ് ക്ലബ് അംഗങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എൻ്റെ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കൾ, എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ ഒരു ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും ഈ ഒരു മീറ്റിങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ പി ടി എ പ്രസിഡന്റ് ശ്രീ സുഹൈൽ സാഹിബിനെ ക്ഷണിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഈ പരിപാടി
സ്വാഗതം ആശംസിച്ച നമ്മുടെ ശ്രീമതി അനീസ ടീച്ചർ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ മിസ്റ്റർ പാൽ ടീച്ചർ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ഷീനി രവി, അഫ്സർ ടീച്ചർ, ജെസ്സി ടീച്ചർ, റഫീഖ് മാസ്റ്റർ, ഷീബ ടീച്ചർ, പ്രിയപ്പെട്ട ഷുക്കൂർ മാസ്റ്റർ, സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ജൂൺ 5 1974 മുതലാണ് നമ്മൾ ഈ പ്രകൃതി സംരക്ഷിക്കുന്നതിനു വേണ്ടി പരിസ്ഥിതി ദിനാചരണം കൊണ്ടാടുന്നത്. നമുക്കറിയാം ലോകം മുഴുവൻ വലിയ ഭീതിയിലാണ്, മഹാമാരി കൊണ്ട് നമ്മളൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നുകൂടി ആഴത്തിൽ അന്വേഷിച്ചാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ കാരണം നമ്മൾ തന്നെയാണ്. പ്രകൃതിയിലെ സമ്പത്തിനെ നശിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്രകൃതി സംരക്ഷിക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. പ്ലാസ്റ്റിക് നിരോധനം പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. പ്രകൃതി ചൂഷണം അത് നിർത്തിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും പ്രയാസത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥിതി സംരക്ഷിക്കുന്നതിന് ശുദ്ധജലം, ശുദ്ധവായു, ശുദ്ധഭക്ഷണം ഇവ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ ഏറ്റവും മനോഹരമായി അതിന് മുറിവേൽക്കാത്ത രൂപത്തിൽ സംരക്ഷിക്കേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. എല്ലാ കൂട്ടുകാർക്കും പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എച്ച് എം ആൽ ടീച്ചറെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഓൾ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് പരിസ്ഥിതി ദിനമാണെന്ന്. സാധാരണ ഈ ദിവസത്തിൽ ധാരാളം വൃക്ഷത്തൈകൾ സ്കൂളിലെത്തുകയും ഓരോ കുട്ടികൾക്കും ഓരോ വൃക്ഷത്തൈ സമ്മാനിക്കുകയും ചെയ്യുകയാണ് പതിവ്. കഴിഞ്ഞ വർഷം ഒന്നും നടന്നില്ല. ഈ വർഷം പക്ഷേ നമ്മളങ്ങനെ തടഞ്ഞിരിക്കാൻ പറ്റില്ല. വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ പ്രവേശനോത്സവം നടത്തി, ക്ലാസ്സുകൾ കടന്നു പോകുന്നു. ആദ്യമായിട്ട് വരുന്ന ദിനാചരണമാണ്, വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം കുഞ്ഞുങ്ങളായ നിങ്ങളാണ് നാളെ എന്തൊക്കെ ചെയ്യണം ഭൂമിയുടെ സംരക്ഷണത്തിന്, അതിപ്പോഴേ നിങ്ങൾ പരിശീലിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇന്ന് പ്രകൃതി അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം വനനശീകരണം തന്നെയാണ്. ഓരോ നാടിനും അതിൻ്റെ വലിയൊരു ഭാഗം വനവൽക്കരണത്തിന് വേണ്ടി നമ്മൾ ഒഴിച്ചിട്ടില്ല എങ്കിൽ, ലാഭം നോക്കി അത് മുഴുവൻ നഗരങ്ങളാക്കി മാറ്റിയാൽ, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന രീതിയിൽ എല്ലാ നഗരങ്ങളും ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം കടലിലെ വെള്ളം ചൂട് കൂടിയിട്ട് അവിടെ ന്യൂനമർദ്ദ മേഖല, ചൂട് കൂടുമ്പോൾ എന്താണ്ടാവും, അതിൻ്റെ തൊട്ട് മുകളിലുള്ള വായു കനം കുറഞ്ഞ് അവിടെ ഒന്നുമില്ലാത്തൊരവസ്ഥ വരും. അതാണ് ഈ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നുമില്ലാത്ത സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, കനം കൂടി നിൽക്കുന്ന വായു തള്ളിക്കയറി വരും. വലിയ അളവിൽ തള്ളിക്കയറി വരുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കൊടുങ്കാറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാറ്റുകൾ നിർമ്മിക്കുന്നത് ഈ കടലിൻ്റെ വെള്ളം ചൂടായി അതിൻ്റെ മുകളിലുള്ള ന്യൂനമർദ്ദം ഉണ്ടാകുന്നതാണ്. സാധാരണയായിട്ട് നമുക്ക് ഈ വർഷക്കാലത്തിന് മുന്നായിട്ട് ഒന്നോ രണ്ടോ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് നമ്മളെ വർഷക്കാലം നമ്മളുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു സഹായമാണ്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, വൻ ചുഴലിക്കാറ്റുകൾ 150, 170, 180 കിലോമീറ്ററിൽ ആഞ്ഞടിക്കുന്ന ചുഴലിക്കാറ്റുകൾ തീരപ്രദേശങ്ങളെ മൊത്തത്തിൽ വന്ന് മൂടുന്ന ഉയർന്ന തിരമാലകൾ, അതുമൂലമുണ്ടാകുന്ന വൻ മഴയിൽ
മലയോരങ്ങൾ മുഴുവൻ ഇടിഞ്ഞ് ഉരുൾപൊട്ടലുകൾ, അങ്ങനെ നിരന്തരമായിട്ട് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. ഈ അന്തരീക്ഷത്തിൻ്റെ താപനില കൂടാൻ കാരണം നമുക്കറിയാം കാർബൺ ഡയോക്സൈഡിൻ്റെ വർധനവാണ്. ആ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്ത് പ്രാണവായുവാക്കി തിരിച്ചു തരാൻ കഴിവുള്ള പ്രകൃതിദത്തമായൊരു സംവിധാനമാണ് സസ്യങ്ങൾ. അവയെ കാണുന്നിടത്തോളം വെട്ടിമുടിപ്പിച്ച് നമ്മുടെ തൽക്കാലത്തിനുള്ള സുഖസൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ മനുഷ്യരായി നമ്മൾ ഓർക്കുന്നില്ല നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിച്ച് നമ്മുടെ നാശത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണെന്ന്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അടുപ്പിച്ച് ദുരന്തങ്ങൾ തന്നെയാണ് കേൾക്കാനുള്ളത്. എന്താണതിന് കാരണം? വർഷങ്ങളായി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന വനനശീകരണം. പറയാൻ കാരണങ്ങൾ അനേകമുണ്ട്. ഇത്രയും ജനങ്ങൾക്ക് വീട് വേണ്ടേ? യാത്രാ സൗകര്യം വേണ്ടേ? 4 വരിയും 8 വരി റോഡുകൾ വേണ്ടേ? വികസനം വേണ്ടേ? പക്ഷേ നമുക്ക് ധാരാളം ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, അവരൊക്കെ പല രീതിയിൽ നമ്മളോട് പറയുന്നുണ്ട്. അവരെല്ലാം കണ്ടുപിടിക്കുന്ന പുതിയ മാർഗങ്ങളിലൂടെ വനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം നമുക്കുണ്ടാവണം. അപ്പോൾ നാളെ നിങ്ങളൊക്കെ പഠിച്ച് വലിയ ആൾക്കാരാകുമ്പോൾ അതിനു വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ. ഈ വനത്തെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് വികസനം നടക്കുക? പണ്ട് വളരെ പണ്ടൊരു ചിത്രം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. ഒരു റെഡ്വുഡ് മരത്തിൻ്റെ നടുവിലൂടെ ആ മരത്തെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് റോഡുണ്ടാക്കിയിരിക്കുന്നു. എളുപ്പവഴി എന്താ? ആ വലിയ മരത്തെ അടിയോടെ മുറിച്ച് വലിയ റോഡ് അവിടെ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അതിനെ എന്തൊക്കെയോ രീതിയിൽ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് അതിനെ തുരന്ന്, എന്നാൽ അതിൻ്റെ കേട് അതിന് വലിയ കേട് പറ്റാത്ത രീതിയിൽ റോഡുണ്ടാക്കിയൊരു ചിത്രം ഉണ്ട്. ഇങ്ങനെ അതൊരു ഉദാഹരണം മാത്രം. ഏതൊക്കെ രീതിയിൽ നമുക്ക് വനങ്ങളെ നിലനിർത്തിക്കൊണ്ട് വികസനം സാധിക്കാമോ അതാണ് ഇനി നമുക്ക് രക്ഷയുള്ളൂ. വനങ്ങളുടെ വിസ്തൃതി കൂടുമ്പോൾ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്ത് അന്തരീക്ഷത്തിലെ ചൂട് ഒരു പാകത്തിലാക്കി നിർത്താൻ വനങ്ങൾക്ക് കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള താപവ്യത്യാസം ഇത്രയും കൂടാതിരുന്നാൽ ധ്രുവങ്ങളിലുള്ള ഐസ് ഉരുകുന്നത് ഇല്ലാതാക്കാം, കടലുകളുടെ ചൂട് കൂടുന്നത് ഇല്ലാതാക്കാം. അങ്ങനെ നമ്മുടെ അന്തരീക്ഷത്തിലെ ഈ വൻ മാറ്റം നമുക്ക് ഇല്ലാതാക്കി ഭൂമിയുടെ നിലനിൽപ്പ് സംരക്ഷിക്കാം. ഇങ്ങനെ പറഞ്ഞാലൊടുങ്ങാത്ത കാര്യങ്ങളാണ് വനവൽക്കരണത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ളത്. അഥവാ വനനശീകരണത്തിലൂടെ നമ്മൾക്ക് പേടിക്കാനുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പ്രക്രിയ നമ്മൾക്ക് ചെയ്യാനുള്ളത് ഒന്നേ ഉള്ളൂ. ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഒരു മരം നമ്മൾ വെട്ടുമ്പോൾ 10 മരങ്ങളെങ്കിലും നമ്മൾ വെച്ചിട്ടുണ്ടാവണം. എവിടെയെങ്കിലും വെക്കട്ടെ. ഞാൻ ഇന്ന് മറ്റേ സയൻസ് ക്ലബിൻ്റെ ഉദ്ഘാടന വേളയിൽ ഞാൻ പറഞ്ഞു, ഒരു മരം 5 വർഷം നിൽക്കട്ടെ, 1 വർഷം നിൽക്കട്ടെ, 10 വർഷം നിൽക്കട്ടെ, അത്രയും കാലം സസ്യങ്ങൾക്ക് അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ കൊടുക്കാൻ കഴിയും, അത്രയും കാലം അന്തരീക്ഷത്തു നിന്ന് കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് വെട്ടുമോ എന്ന പേടി വേണ്ട. ധാരാളം ചെടികൾ വയ്ക്കുക. ചെടി എന്ന് പറയുമ്പോൾ ഏറെ കാലം നീണ്ടു നിൽക്കുന്ന ചെടികൾ വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് പിന്നീട് വെട്ടിപ്പോയാലും നിൽക്കുന്നിടത്തോളം നമുക്ക് ഓക്സിജനും അന്തരീക്ഷത്തിനും ഭൂമിക്കും സംരക്ഷണവും ഒക്കെ കിട്ടും. അപ്പോൾ കുട്ടികളായ നിങ്ങൾ ഇന്ന് തുടങ്ങുക. എല്ലാവരും ഒരു ചെടി നട്ടുകൊണ്ട്, നമ്മുടെ സയൻസ് ക്ലബിൻ്റെ ഒരു പരിപാടിയാണ് ചങ്ങാതിമരം, അതനുസരിച്ച് എല്ലാവരും ഒരു ചെടി നടുക. അതിനോടൊപ്പമുള്ള ഫോട്ടോ നിങ്ങളുടെ സയൻസ് അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ ക്ലാസ് അധ്യാപികയ്ക്ക് അവർ പറയും. അതിനനുസരിച്ച് നിങ്ങൾ അയച്ചു കൊടുക്കുക. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങളുടെ സയൻസ് അധ്യാപകർ പറയും. മാർച്ച് 25 അതിൻ്റെ ഏറ്റവും നല്ല മരം നന്നായി പരിപാലിച്ചതിനുള്ള സമ്മാന വിതരണം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുണ്ടാകും. അപ്പോൾ 1 വർഷക്കാലം നിങ്ങളുടെ പ്രവർത്തനം അതിനുവേണ്ടി ഉണ്ടാവണം. നിങ്ങളൊരു മരം വെച്ച് തിരിഞ്ഞു നോക്കാതെ പോരുന്ന ആ പ്രവണത ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തവണ ഇങ്ങനെയൊരു പ്രോജക്റ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാനുള്ള ആദ്യപടിയായി ഒരു മരം വയ്ക്കാം. കൂടാതെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സന്ദേശം ഇതിൻ്റെ കൂടെയുണ്ട്. എല്ലാവരും അത് വായിക്കുക.
അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് ഓരോ കുട്ടികളും കാതോർക്കുക. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഈ കൊച്ചു വിദ്യാലയത്തിൽ വെച്ച് തന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് വനവൽക്കരണത്തിൻ്റെ ആദ്യ പാഠങ്ങൾ തുടങ്ങാം. എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട എച്ച് മാലി ടീച്ചർ, പി ടി പ്രസിഡന്റ്, സ്റ്റാഫ് സെക്രട്ടറി, മറ്റ് അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് പരിസ്ഥിതി ദിനം. ഇപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മളെല്ലാവരും ഓരോ വൃക്ഷത്തായി നടുകയും നടുക മാത്രമല്ല അതിനെ നിരീക്ഷിക്കുകയും സംരക്ഷിക്കുകയും വേണം. എല്ലാവർക്കും എൻ്റെ പരിസ്ഥിതി ദിനാശംസകൾ. ബഹുമാന്യനായ പി ടി എ പ്രസിഡന്റ് ശ്രീ സുഹൈൽ സാർ, എച്ച് എം മാലിനി ടീച്ചർ, മറ്റ് അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഈ ദിനത്തിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം. പരിസ്ഥിതി, അതായത് ഭൂമി, ഏതെല്ലാം തരത്തിൽ ഇന്ന് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നത് നമുക്കേവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ്. ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യരായ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണ്. അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അസാധ്യമായിരിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കറിയാം ഈ ഒരു വർഷത്തെ കോവിഡ് കാലം പ്രകൃതിയിൽ വരുത്തിയ മാറ്റങ്ങൾ നമ്മുടെ ചുറ്റിലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലും വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. ഒരു മാസം മനുഷ്യർ മുഴുവൻ അവരവരുടെ വീടുകളിൽ കഴിഞ്ഞപ്പോൾ പ്രകൃതിയിൽ കണ്ട പച്ചപ്പും നദികളിലും ജലാശയങ്ങളിലും കണ്ട നീരുറവകളും അവയുടെ സമൃദ്ധിയും ഒക്കെ തന്നെ മനുഷ്യൻ്റെ ഇടപെടൽ പ്രകൃതിയെ എത്രമാത്രം ദോഷം ചെയ്യുന്നു എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠങ്ങളാണ്. ഈ ദിനത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാം എന്ന പ്രതിജ്ഞയാണ് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടത്. സയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പരിസ്ഥിതി ദിനാചരണ പരിപാടിയിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ഹെഡ്മിസ്ട്രസ് മാലിനി ടീച്ചർ, പി ടി എ എം ടി എ ഭാരവാഹികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹാധ്യാപകരെ, എൻ്റെ കൊച്ചുകുട്ടികളെ, ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ മക്കളെ, മലകളാലും പുഴകളാലും ചെറു ജലാശയങ്ങളാലും സമ്പൽ സമൃദ്ധിയാർന്ന നാടാണ് നമ്മുടെ കൊച്ചു കേരളം. എന്നാൽ എന്താണ് നമ്മുടെ ഇന്നത്തെ നാടിൻ്റെ അവസ്ഥ? മാറി മാറി വരുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ വിരൽ ചൂണ്ടുന്നത് നമ്മളിലേക്കാണ്. പരിസ്ഥിതി സംരക്ഷണം എന്ന നമ്മുടെ അവബോധം June 5 എന്ന തീയതിയിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോവുകയാണ്. നമുക്ക് ലഭിച്ച പ്രകൃതിയുടെ വരദാനങ്ങളെല്ലാം നമ്മുടെ വരും തലമുറകൾക്കു വേണ്ടി സംരക്ഷിച്ചു നിർത്തേണ്ടത് നമ്മുടെ എല്ലാ കടമയാണ്. അതിനുവേണ്ടി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക, മലിനീകരണം പാടെ കുറയ്ക്കുക എന്നീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒന്നിച്ച് കൈകോർക്കാം. ബഹുമാനപ്പെട്ട എച്ച് എം പി ടി എ പ്രസിഡൻറ്റ്, മറ്റു സഹപ്രവർത്തകരെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഈ പ്രപഞ്ചത്തിൽ ജീവജാലങ്ങൾ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണല്ലോ നമ്മുടെ ഭൂമി. അതുകൊണ്ടാണ് അതിനെ നീലഗ്രഹം എന്ന് വിളിക്കുന്നത്. എത്ര മനോഹരമാണ് നമ്മുടെ ഭൂമി!
എന്നാൽ ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുക? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പുഴകൾ, വെട്ടി നശിപ്പിക്കപ്പെട്ട വനങ്ങൾ, മണ്ണെടുപ്പ് മൂലം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന കുന്നുകൾ, നികത്തിയ പാടത്ത് ഉയർന്നു വരുന്ന കോൺക്രീറ്റ് കാടുകൾ, എവിടെ നോക്കിയാലും നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഭംഗം വരുത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ മനുഷ്യർ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ താൽക്കാലിക സുഖത്തിന് വേണ്ടി വയലും പുഴയും നാം മണ്ണിട്ട് നികത്തുന്നു. ശുദ്ധവായു കിട്ടാൻ മരങ്ങൾ വേണം എന്ന് നമുക്കൊക്കെ അറിയാം. മരങ്ങൾക്ക് മണ്ണും ജലവും അത്യാവശ്യമാണ്. ഈ മഹാമാരിക്കാലത്ത് കൊറോണ എന്ന രോഗം പിടിപെട്ടാൽ അത് ബാധിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തെയാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായി ശ്വസിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. അപ്പോഴാണ് നമുക്ക് നമ്മുടെ മരങ്ങളുടെയും അവ പ്രദാനം ചെയ്യുന്ന ഓക്സിജൻ്റെയും വില മനസ്സിലാവുന്നത്. സുഹൃത്തുക്കളെ, ഈ ഭൂമിയിലെ വിഭവങ്ങൾ നമുക്ക് ധൂർത്തടിക്കാനുള്ളതല്ല. അവ സൂക്ഷിച്ച് ഉപയോഗിക്കുകയും അടുത്ത തലമുറക്ക് വേണ്ടി കരുതി വെക്കുകയും ചെയ്യണം. സുഹൃത്തുക്കളെ, അതിനാൽ ഈ പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതിയുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ മറ്റാർക്കെങ്കിലും മാറ്റിവെക്കാതെ എന്നിൽ നിന്ന് തന്നെ തുടങ്ങും എന്നൊരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ സ്കൂളിൽ നിന്ന്, എൻ്റെ കൊച്ചു ഗ്രാമത്തിൽ നിന്ന്, അങ്ങനെ നമ്മൾ ഓരോരുത്തരും യഥാർത്ഥ പരിസ്ഥിതി സ്നേഹികളാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, PTA പ്രസിഡൻ്റ് സുഹൈൽ സാർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ്മിസ്ട്രസ് മാലിനി ടീച്ചർ, എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നാം എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ചു വരുന്നു അല്ലേ? പരിസ്ഥിതി മലിനീകരണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ദിവസം മാത്രമല്ല നാം പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. എല്ലാ ദിവസവും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത നാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത്, പ്രത്യേകിച്ചും കുട്ടികളായ നിങ്ങളുടെ. ഈ കൊറോണയുടെ കാലത്ത് നാം എല്ലാവരും ഓക്സിജൻ്റെ വില അറിഞ്ഞു അല്ലേ? പത്രമാധ്യമങ്ങളിലൂടെയും TVയിലൂടെയും ഒക്കെ നിങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടാവും. ഓക്സിജൻ്റെ ക്ഷാമം മൂലം ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ. അപ്പോൾ ഇത്രയും നാൾ പ്രകൃതി നമുക്ക് വെറുതെ തന്നപ്പോൾ നമുക്ക് മനസ്സിലായില്ല അതിൻ്റെ വില. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ നാം എല്ലാവരും പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും വേണം. പ്രകൃതിയെ എല്ലാ വിധത്തിലും സംരക്ഷിക്കുമെന്ന് നമുക്ക് ഇന്ന് പ്രതിജ്ഞയെടുക്കാം. ഇത്രയും പറഞ്ഞതുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്കൂളിലെ ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്ത ബഹുമാനയായ ഹെഡ്മിസ്ട്രസ് ശ്രീമതി മാലിനി ടീച്ചർ, ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡൻ്റ് ശ്രീ സുഹൈൽ, ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച ബഹുമാനിയായ ശ്രീമതി അനീസ ടീച്ചർ, ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച ബഹുമാനപ്പെട്ട MTA പ്രസിഡൻ്റ് ശ്രീമതി ഷിനി രവി, ശ്രീമതി അഫ്സത്ത് ടീച്ചർ,
ശ്രീമതി ജെസ്സി ടീച്ചർ, ശ്രീ റഫീഖ് മാസ്റ്റർ, ശ്രീമതി ഷീബ ടീച്ചർ. ഈ ചടങ്ങിൽ പ്രാർത്ഥന ആലപിച്ച നമ്മുടെ പ്രിയ വിദ്യാർത്ഥിനി ഷിക ആർ നാഥ്, മറ്റ് സഹപ്രവർത്തകർ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ വടക്കാങ്ങര MPGEP സ്കൂള് കഴിഞ്ഞ കാലങ്ങളിലും നമ്മുടെ ഓരോ വർഷത്തെയും ദിനാചരണങ്ങൾ വളരെ ഭംഗിയായി ആഘോഷിക്കാറുണ്ട്. ഓരോ ദിനാചരണങ്ങളും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും വളരെ ബോധമുണ്ട്. രാജ്യം ഇന്ന് പരിസ്ഥിതിയുടെ നശീകരണത്തിലൂടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിസ്ഥിതി ദിനാചരണം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സ്കൂളിൽ ഇങ്ങനെയൊരു പരിപാടി വളരെ ഭംഗിയായി സംഘടിപ്പിച്ച എൻ്റെ സഹാധ്യാപകർക്ക് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച എല്ലാ ആളുകളും വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. ഈ ചടങ്ങിൽ നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് അർപ്പിതമായ കർത്തവ്യം. ആദ്യമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ നമ്മുടെ പ്രിയ ഹെഡ്മിസ്ട്രസ് ശ്രീമതി മാലിനി ടീച്ചർക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ ദിനാചരണത്തിൽ നമ്മോടൊപ്പം നിന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ PTA പ്രസിഡൻറ്റ് ശ്രീ സുഹൈൽ സാർ, അതോടൊപ്പം നമ്മുടെ MTA പ്രസിഡൻറ്റ് ശ്രീമതി ഷിനി രവി, ആശംസകൾ അർപ്പിച്ച ശ്രീമതി അംസത്ത് ടീച്ചർ, ജെസ്സി ടീച്ചർ, ഷീബ ടീച്ചർ, റഫീഖ് മാസ്റ്റർ, മറ്റ് എൻ്റെ സഹപ്രവർത്തകർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.